യേശ്വനാഥൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നിത്യതയോട് ചേർന്നിരിക്കുന്ന ഏവർക്കും ഈശ്വംശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹനാൻഡുസവിശേഷം ആറാം അധ്യായം അൻപത്തിരണ്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും മൂന്ന് പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം ഒന്ന് ജീവൻ നിലനിൽക്കുവാൻ നിനക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ അനിവാര്യമാണ് അതാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് ഒരു ജീവൻ മരണം വരെയും മറ്റൊരു ജീവൻ മരണം കഴിഞ്ഞും ഒന്ന് മർത്യത വരെയും മറ്റൊന്ന് അമർത്യതയിലും നിലകൊള്ളുന്നതാണ് മൂന്ന് കാര്യങ്ങളാണ് ജീവൻ പ്രദാനം ചെയ്യുക എന്ന സത്യത്തിന് നിദാനം ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്നത് വചനം മാംസം ധരിക്കുന്നതിനെയും ലോകത്തിനായി ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് പുത്രനെ ദാനമായി നൽകുന്നതുമാണ് രണ്ടാമതായി മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിൽ ബലി അർപ്പിക്കപ്പെടുന്നതാണ് മൂന്നാമതായി ജീവിക്കുന്ന അപ്പമായി യേശു തന്നെ തന്നെ ലോകത്തിന് നൽകുന്ന ദിവ്യ കാരുണ്യ ശുശ്രൂഷയും പങ്ക് വയ്ക്കലുമാണ് രണ്ടാം തലം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുക എന്നത് ബലി സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ബലിയുടെ അർത്ഥവും കുരിശിൽ താൻ സഹിക്കുവാനിരുന്ന സഹനങ്ങളുടെ സമ്പൂർണ്ണ ഭാഗ്യവും നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുവാൻ വേണ്ടിയാണ് യേശു എൻ്റെ ശരീരം അഥവാ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്ന വചനത്തിൻ്റെ പൊരുൾ അടങ്ങിയിരിക്കുന്നത് ഇവിടെ രണ്ടു കാര്യങ്ങൾ പ്രത്യേകമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഒന്ന് യോഹന്നാൻ അപ്പോസ്തലൻ്റെ സമൂഹത്തിൽ സുവിശേഷത്തിൽ നാം കാണുന്ന ജ്ഞാനവാദമാണ് അഥവാ നോസ്റ്റിസിസം രണ്ട് യേശു യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നില്ല എന്ന് പറയുന്ന മായാവാദമാണ് ഡൊസേസ്റ്റിസം ഇവ രണ്ടിനെയും അധിലംഘിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ യോഹനാൻസിലിക വളരെ പ്രത്യേകമായി തൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുക എന്ന പ്രയോഗം പറയുന്നത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല മൂന്നാമതായി എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നാണ് സുവിശേഷം പറയുന്നത് കൂടെ വസിക്കുന്ന സത്യമാണ് ഈ രണ്ട് പ്രവൃത്തികളുടെയും സമ്പൂർണതയായി സുവിശേഷം വ്യക്തമാക്കുന്നത് കർത്താവ് നമ്മോട് പറയുന്നത് ഇവിടെ വസിക്കുക എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം മെനോ എന്നാണ് അതിൻ്റെ അർത്ഥം വിശ്വാസിയും യേശുവും തമ്മിലുള്ള ബന്ധവും പുത്രനും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധവും പൂർണമായും വ്യക്തമാക്കി നൽകുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ബന്ധം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉള്ളിലേക്ക് ആയിരിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സത്യമാണ് തൻ്റെ മാംസവും രക്തവും ോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തോട് അഥവാ ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് ഐക്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ